അല്ല, ഈ കയർ ഫാക്ടറി തുടങ്ങാനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? ഞാൻ ധനലക്ഷ്മി ബാങ്കിന്റെ ശബരിമല ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മാസം ഒന്നാം തീയതി നട തുറക്കുമ്പോഴേ ബാങ്ക് തുറക്കും. അതായത് ഒരു മാസം എടുക്കും ചെക്ക് പോയി മടങ്ങി വരാൻ. അതിനകം നമ്മുടെ ചരക്ക് വിറ്റ് കിട്ടുന്ന കാശ് ബാങ്കിൽ അടക്കില്ലേ? ആ സമയത്തിനകം കാശ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ? സ്ഥലത്തെ പ്രധാന ദിവ്യനായി നിന്നെ മുൻനിർത്തിയാണ് ഞാൻ ഇവിടെ കച്ചവടം തുടങ്ങിയിരിക്കുന്നത്. എന്റെ ചെക്ക് മടങ്ങിയാലും ഞാൻ എന്ത് ഫ്രോഡ് കാണിച്ചാലും ആദ്യം തല്ലു കിട്ടുന്നത് നിനക്ക്. അത് ശരി. അപ്പൊ എന്റെ തടി പടയം വെച്ചിട്ടാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് അല്ലേ? ഇത് ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ല? സമ്മതിക്കില്ല. എടാ ഒടിയൻ ചന്തു, സമ്മതിച്ചു. അല്ല പിന്നെ, ഇതാണോ ലോനപ്പന്റെ വീട്? നല്ലൊരു പഞ്ചായത്ത് മെമ്പറാ. പഞ്ചായത്ത് പാലത്തിന്റെ പണിയും വീടിന്റെ പണിയും ഒരുമിച്ചാ കഴിഞ്ഞത്. പാലം ഇന്നലെ പൊളിഞ്ഞു, വീട് നല്ല ഉറപ്പാ. ഇവിടാരുല്ലേ? ചന്ദ്രൻപിള്ള. ഞാനൊരു ചെറിയ കയർ ഫാക്ടറി തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. ബായ് വിചാരിച്ചാലേ പണിക്കാരെ കിട്ടത്തുള്ളൂ. എടോ, ഒരു മഴയത്ത് ചുങ്കത്തറയിലെ കയറുപുരയുടെ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഇളകി വീണെന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെ ഒരു കോൾ കിട്ടണമെന്നില്ല. ഞാനൊരു കയർ ഫാക്ടറി തുടങ്ങിയ ലോനപ്പൻ എന്നും കോളായിരിക്കും. നിങ്ങളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നിങ്ങളിലൊരു കച്ചവടക്കാരൻ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. അതെ, ഞാൻ പോയി പെണ്ണുംപിള്ള കാണാതെ കുറച്ച് വെള്ളവും ഗ്ലാസ് എടുത്തോണ്ട് വരാം. ഞാനൊരു ലോക്കൽ കോൾ ചെയ്തോട്ടെ? ലോക്കൽ അല്ലേ, ചെയ്തു. ഇതൊക്കെ പ്രത്യേകം ചോദിക്കാനുണ്ടോ? ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് ആരാ വിളിക്കാൻ? ഇത് 365 എന്നാ. എനിക്ക് ഹൈദരാബാദിലേക്ക് ഒരു ട്രങ്ക് കോൾ ബുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഓ, 3258195. പത്തനം കിട്ടുമോ? ലോക്കൽ കോളാന്ന് പറഞ്ഞിട്ട് ട്രങ്ക് കോൾ ബുക്ക് ചെയ്യുന്നു. ഹൈദരാബാദിൽ നിന്ന് ഒരു ഗോപാലകൃഷ്ണൻ എന്റെ കയ്യിൽ നിന്ന് കയറി വാങ്ങിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളെ വിളിച്ചതാ. 55 രൂപ മുടക്കി ഒരു പൈന്റ് വാങ്ങി കൊടുത്തിട്ട് 85 രൂപയുടെ കോൾ ചെയ്യുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേടാ ലോനപ്പന് നല്ല കോളായിരിക്കുന്നു. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഇതാ ലോക്കൽ കോളിന്റെ കാശ്. എന്താ സുഹൃത്തേ, ഒരു ലോക്കൽ കോളിന് ഞാൻ ഇങ്ങനെ കാശ് മേടിക്കാന്ന് പറഞ്ഞാ ഞാൻ വാങ്ങിക്കല. ഒരു ചില്ലി കാശിന് പോലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചന്ദ്രമിള്ളക്ക് അറിയാം. എന്താ ചന്ദ്രമിള്ള, ചന്ദ്രമിള്ള പറ ഈ പൈസ ഞാൻ മേടിക്കണോ വേണ്ടയോ? വാങ്ങിച്ചോ, ആ 1 രൂപയെങ്കിലും കിട്ടുമല്ലോ. ലോനപ്പം വാങ്ങോ. ഓ, എനിക്കായിരിക്കും. ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യൻ കച്ചവടം തുടങ്ങിയാൽ ശരിയാകുമോന്നാ എന്റെ പേടി. എനിക്കിപ്പ പേടിയില്ല. ഹലോ, ആ ഗോപാലകൃഷ്ണൻ സാറാണോ? ഞാനാ പവിത്രൻ. ചോറിണ്ടോണ്ടിരിക്കുവാണോ? അങ്ങനെ ഞാൻ ഓൾഡിയാ, ഞാൻ ഓൾഡിയാ. പുള്ളിക്കാരൻ ഊണ് കഴിച്ചോണ്ടിരിക്കുവാ. കാര്യം എത്ര അർജന്റ് ആണെങ്കിലും ഉണ്ണുന്ന ചോറിനെ ബഹുമാനിക്കണമല്ലോ. പിന്നെ പിന്നെ ഇങ്ങോട്ട് വിളിച്ച കോളല്ലേ, എത്ര വേണേലും ബഹുമാനിച്ചു. പിള്ള കഴിക്കുന്നില്ലേ? പിന്നെ പിന്നെ മതിയോ? മതി. അല്ല ഞാനപ്പാ. ആ പവിത്രൻ ഇങ്ങോട്ട് വന്നായിരുന്നോ? അല്ല. മുതലാളി ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. മുതലാളി ഇവിടെ പുതിയ ഫാക്ടറി പണിയാൻ പോണെന്ന് കേട്ടു. ഭായി, നിങ്ങൾ ഭയങ്കരന്മാരാണ് കേട്ടോ. ഞാനൊരു കൊച്ചു ഫാക്ടറി തുടങ്ങാൻ കുറച്ച് മൂടിയ മെഡലിന് ഓർഡർ ചെയ്തേയുള്ളൂ, അപ്പോഴേ നിങ്ങൾ ഇറങ്ങും. നിങ്ങൾ ഏതായാലും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥമതികളാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. നിർത്ത. ഈ കരയിൽ ഫാക്ടറി തുടങ്ങാമെന്നൊന്നും നീ വിചാരിക്കണ്ട. വരുത്തന്മാരെ ഞങ്ങളത് അനുവദിക്കില്ല. മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മുതലാളിക്ക് ഇഷ്ടമല്ലെങ്കിൽ വരുത്തന്മാരെ കൊണ്ട് നമ്മൾ ഇവിടെ ഫാക്ടറി തുടങ്ങിക്കുന്നില്ല. ഞാൻ പുറംനാട്ടുകാരനായിരിക്കാം, സമ്മതിച്ചു. പക്ഷേ ഞാനിവിടെ ഫാക്ടറി തുടങ്ങാൻ പോകുന്നത് ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് വേണ്ടിയാ. മരിച്ചുപോയ നമ്മുടെ അജയന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നില്ലേ അത്? അടുത്ത നമ്പർ അജയൻ സ്മാരക കയർ ഫാക്ടറി, അതാണ് എന്റെ ഫാക്ടറിയുടെ പേര്. അജയന്റെ പേരിലാണ് ഫാക്ടറി തുടങ്ങുന്നതെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. അതങ്ങനെ നീയൊക്കെ മാത്രം. അജയന്റെ പേരിൽ ഈ നാട്ടിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ഫാക്ടറി ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. അത് ഞാൻ തുടങ്ങുന്നതാണ് പ്രശ്നമെങ്കിൽ ഞാൻ പിന്മാറിക്കൊള്ളാം. പക്ഷേ അങ്ങനെയൊന്ന് തുടങ്ങാമെന്ന് നിങ്ങൾ സമ്മതിക്കണം. എന്ത് പറയുന്നു? അജയനെ പറ്റി കേട്ടറിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ്. അജയൻ മരിക്കാത്ത ഓർമ്മയായി ജീവിക്കുന്ന ഈ കരയിൽ ഈ കരയുടെ പൊന്നോമന പുത്രന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിനുവേണ്ടിയായിരുന്നു ഈ കഷ്ടപ്പാട് മുഴുവൻ. അതിന്റെ ശ്രമഫലമാണ് എന്റെ, അല്ല നമ്മുടെ ഈ ഫാക്ടറി.